ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതെ സായീശ്വരായ. സത്യോപനിഷത്. സ്വാമി, എല്ലാ ദിവസവും സാധന ചെയ്യേണ്ടത് ആവശ്യമോ? സ്വാമി, തീർച്ചയായും സാധന എന്നും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെ. വീട്ടിലെ പാത്രം എന്നും വൃത്തിയാക്കേണ്ടതില്ലേ? അചഞ്ചലമായ വിശ്വാസവും സമ്പൂർണ്ണ ശരണാഗതിയും ലഭിക്കുന്നതുവരെ നിത്യവും സാധന തുടരുക തന്നെ വേണം. വയലിൽ നിത്യവും വെള്ളം വിടുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ വയൽ വരണ്ടുപോകും, നെൽച്ചെടികൾ നശിക്കും. പക്ഷേ യൂക്കാലി, ആൽവൃക്ഷം, വേപ്പ് തുടങ്ങിയ വലിയ മരങ്ങൾ നിത്യവും നനയ്ക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ആ വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണിൽ വളരെ ആഴത്തിൽ വേരോടി ജലം ശേഖരിക്കാൻ പ്രാപ്തമായി. ചെറിയ ചെടികളുടെ വേരുകളാകട്ടെ ഏതാനും ഇഞ്ച് ആഴത്തിലേ ഉണ്ടാകൂ, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ജലം നൽകണം. ഇതുപോലെ വിശ്വാസത്തിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ ചെല്ലാനായി നിത്യവും നിഷ്ഠയോടുകൂടിയ സാധന അത്യാവശ്യം തന്നെ. സ്വാമി, സാധനയുടെ ഫലം വളരെ താമസിച്ചാണ് ലഭിക്കുന്നത്. പെട്ടെന്ന് ഒരു ഫലവും കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ് സ്വാമി? നിങ്ങൾ സാധന എന്നത് ശരിയായി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. ഈ ലോകത്തിലെ കാര്യമെടുക്കാം. ചെറുപ്പം മുതലേ നാം പഠിക്കുന്നു. പ്രൈമറി സ്കൂൾ കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളിലേക്കും ക്രമേണ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ പഠനം മുന്നേറും. 15 വർഷത്തെ കഠിനമായ അധ്യയനത്തിനു ശേഷം ഡിഗ്രി ലഭിക്കുന്നു. ഇത് അനുഭവമല്ലേ? ഇനി ആലോചിക്കൂ, ഒരു ഡിഗ്രി സമ്പാദിക്കാൻ എത്ര സമയം വേണ്ടി വന്നു? 15 വർഷം. അപ്പോൾ പിന്നെ അനശ്വരമായ ഭഗവത് കൃപ ലഭിക്കാൻ നിങ്ങൾ എത്രമാത്രം യത്നിക്കേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും? സ്വയം ചിന്തിക്കൂ. സാധനയുടെ ഫലം ഉടൻ ലഭിക്കണമെന്ന് കരുതുന്നത് ബാലിശ്യമാണ്. ഗൃഹത്തിൽ നിസ്സംഗത്വം എങ്ങനെ സാധ്യമാകും? ഞാൻ എൻ്റെ എന്നീ ചിന്തകൾക്കപ്പുറം പോകാൻ എങ്ങനെ സാധിക്കും? ചെറിയ ഒരു ഉദാഹരണം പറയാം. ധനികനായ ഒരാൾ, അയാളുടെ ബംഗ്ലാവിന് കാവലായി വലിയൊരു അൽസേഷ്യനും. നയ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. ഒരുവന് ധനികൻ്റെ ബംഗ്ലാവിൽ കടക്കാൻ പിന്നെ എന്താണൊരു വഴി? രണ്ട് വഴികളുണ്ട്. ഒന്ന്, നായയെ മെരുക്കുക, അല്ലെങ്കിൽ ധനികൻ്റെ സഹായത്തോടെ വീട്ടിൽ കയറുക. ഇതുപോലെ തന്നെ സംഘം, അതായത് ആസക്തി എന്ന പ്രധാന വാതിലിലൂടെ കടന്നു പോകാൻ നിങ്ങൾ മമത എന്ന നായയെ മെരുക്കണം. ഇതാണ് കർമ്മമാർഗം. മറ്റൊരു വഴി ഈശ്വരനെ, യജമാനനെ ആശ്രയിക്കുക എന്നതാണ്. അതാണ് ഭക്തിയുടെ പാത. അതുകൊണ്ട് കർമ്മഭക്തി മാർഗങ്ങൾ സംഘവും മമതയും ഒഴിവാക്കാനുള്ള വഴികളാണ്. ധ്യാനിക്കാൻ അറിയില്ല, പക്ഷെ ധ്യാനം ആവശ്യവുമാണല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ധ്യാനത്തിൽ ഏകാഗ്രത നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ സമയം പാഴാക്കണ്ട, എന്തെങ്കിലും ജോലി ചെയ്യുക. ധ്യാനിക്കാനായി ഇരുന്നിട്ട് ഇതര ചിന്തകളാണെങ്കിൽ സമയം പാഴാക്കൽ തന്നെ. ശരിയായ ധ്യാനത്തിൽ ഞാൻ ധ്യാനിക്കുന്നു എന്നത് തന്നെ ഇല്ലാതെയാകും. ധ്യാനിക്കുന്നയാൾ, ധ്യാനിക്കുന്ന വിഷയം, ധ്യാനം എന്ന ക്രിയ, ഇത് മൂന്നും ചേർന്ന് ഒന്നാകുന്നു. ഇതാണ് ത്രിപുടി നാശം. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നിങ്ങൾ എന്നിൽ നിന്ന് എത്ര അകലെയോ അത്രയും അകലെയാണ് ഞാനും. ഈശ്വരൻ സർവവ്യാപി എന്ന് ബോധ്യപ്പെടുക. എല്ലാവരെയും സ്നേഹിക്കുക, സേവിക്കുക, സ്വാർത്ഥത വെടിയുക. അപ്പോൾ ധ്യാന ഗുണം അനുഭവിക്കാം. നിങ്ങളുടെ യാഥാർത്ഥ്യം ആത്മാവാണെന്ന് അറിയാനും കഴിയും. 2 ടംബ്ലർ, ഒന്നിൽ നിറയെ പാൽ. ഇനി ഈ പാൽ മറ്റേ ടംബ്ലറിൽ ഒഴിക്കണം. എന്തു ചെയ്യണം? ഒരു കൈകൊണ്ട് പാൽ നിറഞ്ഞ ടംബ്ലർ ശ്രദ്ധയോടെ ഉയർത്തി താഴെയുള്ള ടംബ്ലറിൽ മെല്ലെ ഒഴിക്കണം. 2 ടംബ്ലറും അനങ്ങാതെ പിടിച്ചിരിക്കണം. പാലുള്ള ടംബ്ലർ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഒഴിക്കുന്ന പാൽ തെറിച്ചു പോകും. പാൽ വീഴുന്ന ടംബ്ലർ ഇളകിക്കൊണ്ടിരുന്നാൽ പാൽ അതിൽ വീഴില്ല. അതായത് 2 ടംബ്ലറും വേണ്ട വിധം പിടിച്ചിരിക്കണം. പാലുള്ള ടംബ്ലർ ഈശ്വരൻ, അവിടുന്ന് നിങ്ങളുടെ ഭക്തിയാൽ പ്രീതനാകണം. മറ്റേ ടംബ്ലർ ദൃഢവിശ്വാസമുള്ള ഭക്തൻ. ഇങ്ങനെയായാൽ ധ്യാനം സ്വയമേവ സംഭവിക്കും. എല്ലാം ഈശ്വരനായിരിക്കെ ഈശ്വരൻ എന്തിനു മാനവരൂപത്തിൽ അവതരിക്കുന്നു? നാമരൂപങ്ങളെല്ലാം ഭഗവാന്റേതാണ് എന്ന് ഞാൻ പറയുന്നതുവരെ നിങ്ങൾക്കറിയില്ലായിരുന്നു. ദിവ്യപ്രകൃതത്തെക്കുറിച്ച്, അതായത് സച്ചിത് ആനന്ദം, നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട്. ഇതാണ് അവതാരത്തിൻ്റെ ഉദ്ദേശ്യം. പൂക്കളും നൂലും സൂചിയുമുണ്ട്, പക്ഷെ കോർക്കാൻ ഒരാൾ ഉണ്ടെങ്കിലേ പൂമാലയാകൂ. സ്വർണവും മുത്തുകളും ഉണ്ടെന്നിരിക്കലും സ്വർണപ്പണിക്കാരനുണ്ടെങ്കിലേ മാലയാകൂ. എണ്ണയും തിരിയും ഉണ്ടെങ്കിലും പ്രകാശം വേണമെങ്കിൽ ദീപം കൊളുത്താൻ ഒരാൾ വേണം. ഭഗവാൻ അവതരിക്കുന്നത് മനുഷ്യകുലത്തിന് ആകമാനം ഒരു മാതൃകയാകുവാനാണ്. യാതൊന്നും വിഭുവിന് ആവശ്യമില്ല, കാരണം ഇവിടെയുള്ളതെല്ലാം അവിടത്തേക്ക് മാത്രമാണ്. ഭഗവാൻ, എൻ്റെ മനസ്സ് സ്ഥിരമല്ല. ചഞ്ചലപ്പെടുന്ന മനസ്സുമായി സാധന എന്തിന്? മനസ്സൊരിക്കലും സ്ഥിരമല്ല, അത് മനസ്സിൻ്റെ സ്വഭാവം. ശരീരം പിന്നെയും സ്ഥിരമായി നിർത്താം. ഓടാനും ചാടാനും ശരീരത്തിന് ക്ലേശവുമായിരിക്കും. മനസ്സിൻ്റെ അവസ്ഥയാകട്ടെ നേരെ തിരിച്ചും. ശരീരം ജഡം, മനസ്സ് ചൈതന്യവും. നിങ്ങൾക്ക് കിടക്കയിൽ കിടക്കുവാൻ കഴിയും, മനസ്സാകട്ടെ ഉലകം ചുറ്റാൻ പോകും.
വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. മനസ്സിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല, അതിന് ശരീരത്തിലൂടെയേ പ്രവർത്തിക്കുവാനാകൂ. ഉലകം ചുറ്റിത്തിരിയുന്ന മനസ്സിനെ ആരും സ്വീകരിക്കുന്നില്ല, അതാരോടും സംസാരിക്കുന്നുമില്ല. കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ സാധന നിർത്തരുത്. അത് ധ്യാനമായാലും ഭജനയായാലും മനസ്സ് ക്രമേണ അടങ്ങിക്കൊള്ളും. കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങി ശബ്ദമുണ്ടാകും. കാറ്റ് നിലച്ചാലോ ഇലകൾ നിശ്ചലമാകും. ഇതുതന്നെ മനസ്സിൻ്റെ അവസ്ഥയും. സ്വാമി, എന്താണ് ബ്രഹ്മം, എന്താണ് ഭ്രമം? പലതിൽ ഒന്നിനെ കാണുന്നത് ബ്രഹ്മം, ഒന്നിൽ പലതിനെ കാണുന്നത് ഭ്രമം. നാമരൂപങ്ങളാൽ ബന്ധിതമായത് ഭ്രമം. ഭ്രമമാകട്ടെ ദേശകാലാതീതം, അത് അനശ്വരം വിമലം. നൂലുകൊണ്ട് വസ്ത്രമുണ്ടാക്കുന്നു, നൂൽ വസ്ത്രത്തിൽ നിന്ന് വിഭിന്നമെന്ന് തോന്നിപ്പിക്കുന്നു, ഇത് ഭ്രമം. പക്ഷെ വസ്ത്രമുണ്ടാക്കിയിരിക്കുന്നത് ഒരേ പരുത്തിനൂൽ കൊണ്ട് തന്നെ. ഈ സമീപനം ബ്രഹ്മം. അതുകൊണ്ട് ഭ്രമം എന്നാൽ മായ, അനേകത്വം, വിഭിന്നത, അനേകരൂപനാമങ്ങൾ. ബ്രഹ്മമാകട്ടെ ദിവ്യത്വം, ഏകത്വം, അടിസ്ഥാനപരമായ മൂലതത്വം. ബ്രഹ്മം എന്നാൽ ശുദ്ധജ്ഞാനം. ഞങ്ങളുടെ ജീവിതോദ്ദേശ്യം എന്തെന്ന് പറയാമോ? നിങ്ങൾ എവിടെ നിന്നും വന്നുവോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടത് അത്യാവശ്യം തന്നെ. നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈശ്വരനിൽ നിന്നാണ് വന്നത്, ഈശ്വരിലേക്ക് മടങ്ങിപ്പോകുക തന്നെ ചെയ്യും. മണ്ണുകൊണ്ട് കുടമുണ്ടാക്കാം. ഒരു ദിവസം കുടം താഴെ വീഴാം, ഉടയാം, കഷ്ണങ്ങളായി ചിതറി അതിൻ്റെ മുകളിലൂടെ വണ്ടികൾ കയറി ഇറങ്ങാം. ആ മൺകുടം അങ്ങനെ വീണ്ടും മണ്ണായി മാറുന്നു. അത് ആദ്യം മണ്ണായിരുന്നു, അതിൻ്റെ അവസാനവും മണ്ണ് തന്നെയായി. അതുപോലെ നിങ്ങൾ വന്നത് ഈശ്വരിൽ നിന്ന്, ഈശ്വരിലേക്ക് തന്നെ മടങ്ങുകയും വേണം. ഈ സത്യം സാക്ഷാത്കരിക്കുകയാണ് ജീവിതോദ്ദേശ്യം. ഒരു ഉദാഹരണം, നിങ്ങൾ ആർക്ക് കത്തെഴുതിയാലും രണ്ട് വിലാസം വേണം. ഒന്ന് കിട്ടേണ്ടയാളുടെ വിലാസം, മറുപുറത്ത് നിങ്ങളുടെയും. മേൽവിലാസക്കാരന് കത്ത് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ സമീപം തന്നെ മടങ്ങി വരും. പക്ഷെ അത് നിങ്ങളുടെ വിലാസമില്ലെങ്കിലോ? അത് ഡെഡ് ലെറ്റർ ബോക്സിൽ ചെന്ന് വീഴും. അതുപോലെ തീർച്ചയായും അറിഞ്ഞിരിക്കണം എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്, ഇനി എങ്ങോട്ടാണ് ഇവിടെ നിന്നുള്ള യാത്ര. ഈശ്വരനുമായി ലയിക്കുക, സത്യവുമായി ഒന്നാകുക, ഈശ്വരനുമായി സമ്പൂർണ്ണ താതാത്മ്യം, ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. പുനരപിജനനം, പുനരപിമരണം, പുനരപിജനനി ജഠരേ ശയനം. ഇക്കാണുന്ന സമസ്തവും ജനനമരണ ചക്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും കറങ്ങുകയാണ്. മരണശേഷം വീണ്ടും ഗർഭപാത്രത്തിൽ വീണ്ടും ജനനം. ഇനി ജനിക്കരുത്. വീണ്ടും ഒരിക്കൽ കൂടി ജനിച്ച് ഇനി മരിക്കേണ്ടതില്ല. മുൻകരുതലോടെ പ്രതിരോധ മരുന്ന് കഴിച്ചാൽ വീണ്ടും രോഗിയാകേണ്ടതില്ല. മരണം നിങ്ങളെ അനശ്വരതയിലേക്ക് കൊണ്ടുപോകണം. ഒരു ഉദാഹരണം, ഒരു ജയിൽ പുള്ളി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട സമയമായി. ജയിലർ പറഞ്ഞു, നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു, സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ. തടവുപുള്ളി പറഞ്ഞു, എന്തിനാണ് സർ അതെല്ലാം ചുമന്ന് കഷ്ടപ്പെടുന്നത്, ഞാൻ താമസിയാതെ തന്നെ തിരിച്ചു വരും. അതായത് അയാൾ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തി ജയിലിലേക്ക് വന്നേക്കാമെന്നു ചുരുക്കം. ഒരിക്കലും ഇങ്ങനെയാകരുത്. ഓർമ്മിക്കുക, നിങ്ങൾ ഈശ്വരിൽ നിന്നുമാണ് വന്നത്, നിങ്ങൾ ഈശ്വരനിലാണ്, ഈശ്വരിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരുമാണ്. സ്വാമി, പ്രാണായാമത്തെക്കുറിച്ച് പറഞ്ഞു തരുമോ? പ്രാണായാമം, അതായത് ശ്വാസനിയന്ത്രണം, വളരെ കൃത്യമായി ശരിയായ വിധം ഒരു ഗുരുവിൻ്റെ കീഴിലേ അഭ്യസിക്കാവൂ. അത് പരിപൂർണതയോടുകൂടി ചെയ്തില്ലെങ്കിൽ അപകടത്തിലേക്ക് നയിക്കും. പ്രധാനമായി മൂന്ന് ഘട്ടങ്ങൾ പ്രാണായാമത്തിനുണ്ട്. ഒന്ന്, പൂരകം, ശ്വാസം അകത്തേക്കെടുക്കുക. രണ്ട്, കുംഭകം, ശ്വാസം പിടിച്ചു നിർത്തുക. മൂന്ന്, രേചകം, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസോച്ഛ്വാസം കൂടുതലുള്ള ജീവിക്ക് ആയുസ് കുറവാണ്. നായ വളരെ വേഗം ശ്വസിക്കുന്നു, അതിൻ്റെ ജീവിത കാലയളവ് വളരെ ചെറുത്. പാമ്പ്, മംഗൂസ് തുടങ്ങിയ സാവധാനം മാത്രമേ ശ്വസിക്കാറുള്ളൂ, അവ വളരെ കാലം ജീവിക്കുന്നു. ശ്വാസോച്ഛ്വാസ വ്യായാമം ജീവിത ദൈർഘ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാണായാമം ഉത്തമനായ ഗുരുവിൽ നിന്ന് മാത്രം പരിശീലിക്കുക. സ്വാമി, യജ്ഞങ്ങളും യാഗങ്ങളും അർത്ഥശൂന്യവും കാലഹരണപ്പെട്ടതും പരിഹാസ്യവുമാണെന്ന് ചിലർ പറയുന്നു. അജ്ഞതയാണ് ഇതിന് പ്രധാന കാരണം. ലളിതമായൊരു ഉദാഹരണം, ഒരു ജില്ലാ കളക്ടർ ഔദ്യോഗിക ആവശ്യത്തിന് ഗ്രാമത്തിൽ പോയി. അവിടെ ഒരു കർഷകൻ വയലിൽ വിത്ത് തൂകുന്നത് കണ്ടു. കളക്ടർ കരുതി, ഇന്ത്യ ദരിദ്രമാകുന്നതിൻ്റെ കാരണം ഇതുതന്നെ. ജനങ്ങൾ ആഹാരത്തിനായി കഷ്ടപ്പെടുമ്പോൾ ഇയാൾ ധാന്യം വയലിൽ വാരി വിതറുന്നു. കളക്ടർ കർഷകനെ ശാസിക്കാൻ തുടങ്ങി. കർഷകൻ പറഞ്ഞു, സർ, ഞാൻ ധാന്യങ്ങൾ പാഴാക്കുകയല്ല, വിതയ്ക്കുകയാണ്. ഇന്ന് ഞാൻ തൂകുന്ന ഈ ഒരു ചാക്ക് ധാന്യം പിന്നീട് 50 ചാക്കായി തിരികെ ലഭിക്കും. അപ്പോഴാണ് കളക്ടർക്ക് തൻ്റെ വിവരക്കേട് മനസ്സിലായത്. അതുപോലെ യാഗത്തിലും യജ്ഞത്തിലും നെയ്യും മറ്റു വസ്തുക്കളും ഹോമിക്കുമ്പോൾ ഇതെല്ലാം പാഴാക്കുകയാണല്ലോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം. മന്ത്രോച്ചാരണത്തോടെ അഗ്നിയിൽ ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ ഉയരുന്ന ധൂമം അന്തരീക്ഷത്തിലെ മാലിന്യത്തെ അകറ്റുന്നു, അവിടം ശുദ്ധീകരിക്കുന്നു.
ഈ ചടങ്ങുകൾ കാലഹരണപ്പെട്ടതെന്നും പരിഹാസ്യമെന്നും അർത്ഥശൂന്യമെന്നുമൊക്കെ ഗണിക്കുന്നത് വിഡ്ഢിത്തം. ഇത്തരം ചടങ്ങുകൾ യഥാകാലത്തുള്ള മഴയും നല്ല വിളവും ഉറപ്പാക്കുന്നു. സത്യത്തിൽ നമ്മുടെ വേദങ്ങൾ വിധിച്ചിട്ടുള്ള ഇത്തരം ചടങ്ങുകൾ മനുഷ്യകുലത്തിന് ശാന്തിയും ആനന്ദവും ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ്. സ്വാമി, ഈശ്വരൻ ദേവന്മാർ എന്നൊക്കെ പറയാറുണ്ട്, രണ്ടും ഒന്നു തന്നെയോ? ഞാൻ മിക്കവാറും പറയാറുണ്ട്, നിങ്ങൾ ഈശ്വരനാണ്. പൗരാണിക കാലത്ത് നമ്മുടെ ജനസംഖ്യ നന്നേ കുറവ്, ഉദ്ദേശം 3 കോടി. അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു 3 കോടി ദേവതമാരുണ്ട്. ശരീരം ഈശ്വരൻ്റെ സഞ്ചരിക്കുന്ന ദേവാലയമാണെന്ന് ഓർക്കുക. പക്ഷേ ഇത് ലൗകിക ജ്ഞാനത്തിലൂടെ ലഭിക്കില്ല. ഇത് മനോവിജ്ഞാനീയം കൊണ്ട് അറിയാനും സാധിക്കില്ല. പക്ഷേ ആത്മജ്ഞാനത്തിലൂടെ അത് അനുഭവിക്കാം. ഈശ്വരൻ പ്രധാനമന്ത്രി, ദേവതമാർ ക്യാബിനറ്റ് മന്ത്രിമാർ, ധനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിങ്ങനെ ഉള്ളതുപോലെ ദേവതമാർക്ക് ഓരോ വിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയാൽ ആ കത്ത് അവിടെ ചെല്ലും. അതുപോലെ തന്നെയാണ് ഈശ്വരനോടുള്ള പ്രാർത്ഥനയും. പക്ഷെ നിങ്ങൾ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പ്രത്യേകം പ്രത്യേകം എഴുതിയാൽ കത്ത് അവരുടെ കയ്യിൽ കിട്ടും. മറ്റൊരു ഉദാഹരണം, ടെലിഫോൺ കോളുകൾ 2 വിധം. 1 നമ്പർ കോൾ, 2 പേഴ്സണൽ കോൾ. നിങ്ങൾ വീട്ടിലുണ്ടോ എന്നറിയുന്നതിനായി ഞാൻ ഫോൺ വിളിച്ചെന്നിരിക്കട്ടെ. വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ഫോൺ എടുക്കാം, സംസാരിക്കാം. പക്ഷേ ഞാൻ വിളിക്കുന്നത് പേഴ്സണൽ നമ്പറിലാണെങ്കിലോ? നിങ്ങൾ മാത്രം മറുപടി പറയുന്നു. അതുപോലെ ദേവതമാരോടുള്ള പ്രാർത്ഥനകളെല്ലാം നമ്പർ കോൾ പോലെയാണ്. പക്ഷേ ഈശ്വരനോടുള്ള പ്രാർത്ഥന പേഴ്സണൽ കോൾ പോലെയും. നാമസങ്കീർത്തന വേളയിൽ ഈശ്വരൻ്റെ വിവിധ നാമഗുണങ്ങൾ എല്ലാവരും പാടുന്നു. പക്ഷേ ധ്യാനത്തിൽ ഇഷ്ടദേവന്റെ നാമരൂപാദികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സത്കർമ്മങ്ങൾ മതിയെന്ന് ചിലർ, പൂജാദികൾ അത്യാവശ്യമെന്ന് മറ്റു ചിലർ, ആത്മവിദ്യ മാത്രമാണ് മോക്ഷോപായം എന്നും പറയുന്നവരുണ്ട്. ഏതാണ് സ്വീകാര്യം? സ്വാമി പറയുന്നു, ഇവ 3 പരസ്പരം വൈരുദ്ധ്യമുള്ളതല്ല. ഈ 3 തരം പ്രവർത്തനങ്ങളും ട്രെയിനിലെ 3 തരം യാത്രകളോട് ഉപമിക്കാം. നേരിട്ടുള്ള ട്രെയിൻ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നേരിട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് ജ്ഞാനമാർഗം. മറ്റൊരു തരം യാത്രയിൽ നിങ്ങൾ ചില ജംഗ്ഷനിൽ ചെന്ന് വണ്ടി മാറിക്കയറുന്നു, യാത്ര തുടരുന്നു. ഇത് കർമ്മത്തിൻ്റെ പാത, കർമ്മയോഗം. വേറൊരു തരം യാത്രയിൽ നിങ്ങൾ കയറിയ ബോഗിയിൽ നിന്നും ഇറങ്ങേണ്ടതുപോലുമില്ല. അധികൃതർ തന്നെ തക്ക സമയങ്ങളിൽ നിങ്ങളുടെ ബോഗി മാറ്റി ഘടിപ്പിച്ചുകൊള്ളും. ഇത് ഭക്തിമാർഗം. ഇങ്ങനെ ഈ മാർഗങ്ങളെ കാണുക, 3 യാത്രയും ലക്ഷ്യത്തിലെത്തിക്കും. മറ്റൊരു ഉദാഹരണം, ഒരമ്മയ്ക്ക് 3 മക്കൾ. ഇളയ കുഞ്ഞിന് അമ്മ ആഹാരം വാരിക്കൊടുക്കുന്നു, 2-ാമത്തെ ആൾക്ക് ജോലിക്കാരി വിളമ്പിക്കൊടുക്കും, കുട്ടി കഴിക്കും, മുതിർന്ന കുട്ടി സ്വയം വിളമ്പിക്കഴിക്കും. ഇളയ കുട്ടി ഭക്തിമാർഗത്തെ പ്രതിനിധീകരിക്കുന്നു, 2-ാമത്തെ കുട്ടി കർമ്മമാർഗം, 3-ാമത്തെയാൾ ജ്ഞാനമാർഗത്തിൻ്റെ പ്രതീകം. വേറൊരു ഉദാഹരണം, രാജാവിന് 3 ഭാര്യമാർ. ദൂരെ യാത്ര പോയ രാജാവ് 3 ഭാര്യമാർക്കും സന്ദേശം അയച്ചു. തിരിച്ചെത്തുമ്പോൾ എന്ത് സമ്മാനം വേണം? ആദ്യ ഭാര്യ അറിയിച്ചു, എനിക്കൊന്നും വേണ്ട, അങ്ങ് സുരക്ഷിതനായി വന്നാൽ മാത്രം മതി. 2-ാം ഭാര്യ മരുന്നുകൾക്കായി സന്ദേശം കൊടുത്തു. ഇളയ ഭാര്യ ആകട്ടെ, ഏറ്റവും പുതുമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടു. രാജാവ് തിരിച്ചെത്തി, ഭാര്യമാർ ആവശ്യപ്പെട്ടവ കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ ആദ്യ ഭാര്യയുടെ കൂടെ താമസം ആരംഭിച്ചു. മറ്റ് 2 ഭാര്യമാരും അഭ്യർത്ഥിച്ചു, പ്രഭു എന്താണിങ്ങനെ, ഞങ്ങളുടെ കൂടെ എന്താണ് താമസിക്കാത്തത്? രാജാവ് മറുപടി പറഞ്ഞു, ഇവൾ മാത്രമാണ് എന്നെ ആഗ്രഹിച്ചത്, അതുകൊണ്ട് ഞാൻ ഇവൾക്കൊപ്പമായി. നിങ്ങൾ ഇരുവരും ആഗ്രഹിച്ചത് ഞാൻ തരികയും ചെയ്തു. രാജാവിനെ മാത്രം ആവശ്യപ്പെട്ടത് ആദ്യ ഭാര്യ, അത് വൈരാഗ്യത്തിൻ്റെ പ്രതീകം. 2-ാം ഭാര്യ ആവശ്യപ്പെട്ടത് ഔഷധങ്ങൾ, ലൗകിക ജ്ഞാനം. ഇളയ ഭാര്യ പ്രാകൃത ഭക്തിയുടെ, അതായത് ലൗകിക നേട്ടങ്ങൾക്കായിട്ടുള്ള ഭക്തിയുടെ പ്രതീകം. അതുകൊണ്ട് വിവിധ ആധ്യാത്മിക പാതകൾ നിർദ്ദേശിക്കുന്നത് വ്യക്തികളുടെ യോഗ്യത, മനോഭാവം, കഴിവ്, പിന്നെ പൂർവ്വസംസ്കാരം, വാസന എന്നിവ പരിഗണിച്ചാണ്. ഇതേ കാര്യം തന്നെ ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, 3 W കളെക്കുറിച്ച്. ആദ്യത്തെ W വർക്ക്, കർമ്മമാർഗം. 2-ാമത്തെ W വർഷിപ്പ്, ഭക്തിമാർഗം. 3-ാമത്തെ W വിസ്ഡം, ജ്ഞാനമാർഗം. ഇത് 3 സായിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. S ഫോർ സർവീസ്, കർമ്മയോഗം. A for Adoration, ഭക്തിയോഗം. I for Illumination, ജ്ഞാനയോഗം. സ്വാമി, സയൻസും ആധ്യാത്മികതയും പരസ്പര വിരുദ്ധമാണോ? സ്വാമി പറയുന്നു, ഇന്ദ്രിയങ്ങൾക്ക് കീഴിലാണ് സയൻസ്. ആധ്യാത്മികതയാകട്ടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതവും. സയൻസ് ഈ ലോകത്തെക്കുറിച്ച്, അതായത് ത്വം, ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധ്യാത്മികത ദിവ്യതയെക്കുറിച്ച്, അതായത് തത്, അതിനെപ്പറ്റി സംസാരിക്കുന്നു. സയൻസ് ഇതത്തെ, അതായത് അടുത്തതിനെ ചിന്തിക്കുന്നു. ആധ്യാത്മികത പരത്തെ, അതായത് അകലെയുള്ളതിനെപ്പറ്റി ചിന്തിച്ച് ഏകാഗ്രതയോടെ ഇരിക്കുന്നു.
സയൻസ് പദാർത്ഥത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആധ്യാത്മികത പരമാർത്ഥത്തെ അറിയുവാൻ ശ്രമിക്കുകയാണ്. ജഡത്തെക്കുറിച്ചാണ് സയൻസ് പര്യാലോചിക്കുന്നത്. ആത്മീയതയാകട്ടെ ചൈതന്യത്തെക്കുറിച്ചും. ആധ്യാത്മികത ആധാരത്തെ ലക്ഷ്യം വയ്ക്കുന്നു, സയൻസ് ആധേയത്തെയും. സയൻസ് സ്പ്ലിറ്റ് ഓഫ് ലവ് ആണെങ്കിൽ ആധ്യാത്മികത സ്പിരിറ്റ് ഓഫ് ലവ് ആണ്. സയൻസ് ബാഹ്യലോകത്തെ, അതായത് പ്രവൃത്തി മാർഗത്തെ വികസിപ്പിക്കുന്നു. ആധ്യാത്മികത ആന്തരിക ലോകത്തെ, അതായത് നിവൃത്തി മാർഗത്തെ വികസിപ്പിക്കുന്നു. വ്യക്തമായതിനെ സയൻസ് ദർശിക്കുമ്പോൾ ആധ്യാത്മികത അവ്യക്തതയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. സയൻസ് പഠിക്കുവാൻ ചർമ്മ ചക്ഷുസ് മതി. ആധ്യാത്മികതയ്ക്ക് ആവശ്യം ജ്ഞാനചക്ഷുസും. സയൻസ് കുറെ യാഥാർത്ഥ്യങ്ങളുടെ വിവരണം തലയിൽ നിറയ്ക്കുന്നു. ആധ്യാത്മികതയോ അനുഭൂതി തേടുന്നു, അത് ഹൃദയത്തെ സ്പർശിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരം സി പോലെ സയൻസ് അപൂർണം, പക്ഷേ ആധ്യാത്മികത ഓ പോലെ പൂർണം. സയൻസ് ഉപകരണങ്ങൾ നൽകുന്നു, ആധ്യാത്മികത അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, കത്തി കൊണ്ട് പച്ചക്കറി, പഴങ്ങൾ എന്നിവ മുറിക്കാം. അതേ കത്തി ഗളച്ഛേദത്തിനും പറ്റും. നിങ്ങളുടെ ഫോട്ടോ പോലെ സയൻസ് കാണുന്നത് കാണിക്കുന്നു, പക്ഷേ ആധ്യാത്മികത എക്സ്റേ ഫിലിം പോലെ ഉള്ളിലുള്ളത് കാണിക്കുന്നു. സയൻസ് നെഗറ്റീവ്, ആധ്യാത്മികത പോസിറ്റീവ്. സൃഷ്ടി നെഗറ്റീവ്, സൃഷ്ടാവ് പോസിറ്റീവ്. സയൻസ് വസ്തുതകളെ പ്രസ്താവിക്കുന്നു, പക്ഷേ ആധ്യാത്മികത അനശ്വരമായ സത്യത്തെ പ്രതിനിധീകരിക്കുന്നു. ടാങ്കിൽ ജലം നിറയ്ക്കുന്നത് പോലെ മനസ്സിൽ മുഴുവനും പോസിറ്റീവ്, അതായത് ആധ്യാത്മികത നിറയ്ക്കുക. ഇന്ദ്രിയങ്ങൾ ടാപ്പുകൾ, അതിലൂടെ പ്രേമജലമൊഴുക്കൂ.